പണ്ട് കാശ്മീരിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മതഭീകരവാദികൾക്ക് ആരാധനാലയങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഉത്തരം പറയേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വമാണ്. ഈ ഒളിപ്പിച്ച ആളുകളുടെ ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നോക്കിയാൽ അറിയാം. അവർ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന, CPMനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ എന്തിനാണ് BJP യുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുന്നത്? സമാധാന പ്രേമികളായിട്ടുള്ള മത നേതാക്കൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇടപെടാത്തത്? ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കുന്ന, തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രങ്ങളാക്കുന്ന, കൊലപാതകത്തിൻ്റെ ഗൂഢാലോചന കേന്ദ്രങ്ങളാക്കുന്ന ഏറ്റവും പ്രാകൃതമായ നടപടി പണ്ട് കാശ്മീരിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതീവ ഗൗരവതരമാണ് സംസ്ഥാനത്തെ സാഹചര്യം. മതഭീകരവാദികൾക്ക് ആരാധനാലയങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്, ശരിയായ അന്വേഷണം നടത്തേണ്ടതാണ്. മുസ്ലിം ആരാധനാലയങ്ങൾ, പള്ളികൾ SDPIക്കാർക്ക് വിഹരിക്കാനുള്ള സ്ഥലമാക്കി ആരാണ് മാറ്റുന്നത്? എന്തുകൊണ്ടാണ് മത നേതാക്കൾ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? വളരെയധികം പരിശോധിക്കേണ്ട ഒരു വിഷയമാണിത്. അല്ല, പിണറായിയിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ വീടിനടുത്തുള്ള ആളുകൾ ഒരു സ്ത്രീയെ പിന്നെ ജയിലിൽ നിറക്കുമ്പോൾ സ്വീകരിക്കാൻ പോകുന്നതാണോ പ്രധാനപ്പെട്ട വിഷയം? ഉത്തരം പറയേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വമാണ്. ഈ ഒളിപ്പിച്ച ആളുകളുടെ ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നോക്കിയാൽ അറിയാം. അവർ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന, CPMനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ എന്തിനാണ് BJP യുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുന്നത്? ഉത്തരം പറയേണ്ടത് കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വമാണ്. ആരാണ് ഒളിത്താവളം ഒരുക്കിയത്? എന്താണ് സാഹചര്യം? ഇതിനൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കക്ഷിയല്ല. ഈ കേസിലെ ഞങ്ങൾ കക്ഷിയല്ല. പക്ഷേ ഞങ്ങളെ ഫസൽ വധക്കേസ് പോലെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ഒരു നീക്കം നടന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സത്യം എന്താണെന്ന്.